ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ചക്ക കിട്ടിയതാണ്, ഇന്ന് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കുറച്ച് ചക്ക. അത് അധികം വിളവായിട്ടില്ല, എങ്കിലും നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള മൂപ്പുണ്ട്. പിന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം അതിനകത്ത്. അതുകൊണ്ട് ചക്ക ഞാനെല്ലാം വൃത്തിയാക്കി ചുളയെല്ലാം പറിച്ച് കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കണം. അതിലേക്ക് വേണ്ടി കുറച്ച് ചക്കക്കുരുവും കൂടി ഞാൻ ചിരണ്ടി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇടാൻ വേണ്ടി ഇതാണ്ടേ ചക്കയുടെ മുടലുണ്ടല്ലോ, അത് നല്ലതാണ്. ഇത് നല്ലതാണ്, ഇച്ചിരി പുഴുക്കുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇതും കൂടി ഒരു രണ്ട് പീസ് ഇടുന്നത് നല്ലതാണ്. അതും രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാം. നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവും എല്ലാം കൂടെ കഴുകി ഈ പാത്രത്തിലാക്കി അടപ്പിലോട്ട് വെക്കാൻ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാണ്ട് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കണം. അതിന് ഞാനിതിന് വേണ്ട മസാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ കൈപ്പിടിയിൽ നമ്മുടെ കൈക്ക് ഒരു പിടി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 10 ചെറിയ കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7 വെളുത്തുള്ളി അല്ലി ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് മുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ചിലത് പുളർന്നിട്ടിരിക്കുന്നതുകൊണ്ട് എണ്ണം കൂടുതൽ തോന്നും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചക്ക അടപ്പിലോട്ട് ഗ്യാസിലോട്ട് വെച്ച് കത്തിച്ച് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് ചക്കയൊന്ന് തുറന്ന് നോക്കാം, ഇവിടെ വരെ ആയി നോക്കാം വേവ്. ഇച്ചിരി കൂടെ ആവണം. അതിനുണ്ട് വെള്ളം, തേണ്ട വെള്ളം കുറച്ചും കൂടി ഉണ്ട്. ആ വെള്ളം കൂടെ പറ്റും. ഇനി പാകത്തിന് വേകുമ്പോഴേക്ക് ആ വെള്ളം കൂടെ പറ്റും. നമുക്ക് ഇച്ചിരി കൂടെ നടച്ച് നോക്കാം. ഇച്ചിരി കൂടെ വേവാനുണ്ട്. ഇച്ചിരി കൂടെ നടച്ച് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഉണ്ടോ? കറക്റ്റാണ്. നമുക്കിപ്പോൾ വെള്ളം ഒരു പൊടിക്ക് അതിനകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ അരച്ച് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചതാണ് കേട്ടോ, അരച്ചിട്ടില്ല, ചതച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ആക്കിയിട്ടുണ്ട്. കാരണം അത് ഇനി ഇതിനകത്ത് നമ്മൾ അടച്ച് അത് ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കും. അടച്ച് വയ്ക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ അവിടെ അതിനകത്തിരുന്നുണ്ട്. തുറന്നു അതിനകത്ത് നിൽക്കുക, വെള്ളം വറ്റിയിരിക്കുകയാണ്. ഒരു പൊടിക്കും കൂടി വേകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതാണ്ട് ഈ അരപ്പിനകത്ത് ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ചതച്ചപ്പം ഇച്ചിരി കൂടെ വെള്ളം ചേർത്താണ് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മളിത് ഒന്നും കൂടെ അടച്ച് വെച്ച് നല്ല ആവിയിൽ അതൊന്നും കൂടി വേകും. ആ അരപ്പ് വേകുമ്പോഴേക്ക് ആ ചക്കയും കൂടി അങ്ങ് വെന്തുള്ളൂ. നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് തേണ്ട കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് ഒരു പൊടിക്ക് പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്നും കൂടി അത് അടച്ച് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്നും കൂടി ഇങ്ങനെ നീക്കിയിട്ട് ഒന്ന് അമക്കി വെച്ച് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു ചെറിയ തീയിലൊരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കറിവേപ്പിലയും വെളിച്ചെണ്ണയും അരപ്പും എല്ലാം കൂടെ ആവിയിൽ ഒന്ന് അമങ്ങി നല്ല പാകത്തിനാകും. നല്ല മണവും വരും, നല്ല കറക്റ്റ് ടേസ്റ്റും ആകും. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് പാകമായിട്ടുണ്ട്. അതെ, കറക്റ്റ് വെള്ളവും ഇനി കുഴച്ച് വരുമ്പോഴേക്ക് ഒന്നും കൂടി എല്ലാം പാകമാകും. കേട്ടോ, എല്ലാം പാകമായിട്ടുണ്ട്. അധികം മൂക്കാത്ത ചക്കയായത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് കുഴയത്തില്ല. നമുക്കിത് ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് യോജിപ്പിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം, ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയ ചക്കപ്പുഴുക്കാണ്. പിന്നെ അധികം വേവ് മൂക്കാത്ത ചക്കയാണെന്ന് പറയത്തേ ഇല്ല. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും പെണ്ണമാസ് രുചി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. നമുക്ക് അടുത്ത ഒരു വീഡിയോയോടുകൂടി ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ, താങ്ക് യു.